മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി കൊൽക്കത്ത നൊമ്പനന്മാരായ ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിൽ IFTWC അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം അവർ ഹൈദരാബാദിൽ നിന്നുള്ള സൂപ്പർ താരം സൗവിക് ചക്രവർത്തിക്കായി വലിയ ശ്രമങ്ങൾ തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ടെന്ന വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല ഐ എസ് എല്ലിൽ നിന്നുള്ള ചെന്നൈ അടക്കം പല ക്ലബുകളും ഇപ്പോൾ സ്പാനിഷ് വിങ്ങറായ ഹ്യൂഗോ ഫ്രൈലിനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും റൈറ്റ് വിങ്ങറായും ലെഫ്റ്റ് വിങ്ങറായും മിന്നാൻ സാധിക്കുന്ന ഈ ഒരു 35-കാരനെ റാഞ്ചാൻ സാധിച്ചാൽ അത് ആ ഒരു ടീമിനെ വലിയ ഗുണം തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല നിലവിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് സീനിയർ ഗോൾ കീപ്പർ കരൺജി സിംഗ് ഒരു വർഷം കൂടി ഇവിടെ തുടരുമെന്ന ഒഫീഷ്യൽ വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ കരാർ നീട്ടിയതിനു ശേഷം കരൺജിത്ത് പറഞ്ഞ ആ വാക്കുകളിങ്ങനെ. നിലവിൽ KBFCയോടൊപ്പം തുടരാൻ സാധിക്കുന്നതിൽ ഞാനിപ്പോൾ അതീവ സന്തോഷവാനാണ്. എന്തായാലും എൻ്റെ ആ ഒരു പരിചയ സമ്പത്തിലൂടെ നേടിയ അറിവുകൾ തൻ്റെ ആ ഒരു സഹകളിക്കാർക്ക് പകർന്നു നൽകാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നും കരൺജിത്ത് വ്യക്തമാക്കി. മാത്രമല്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ സൂപ്പർ താരമായിരുന്ന അൽവാരോ വാസ്കസ് FC ഗോവയിലേക്ക് ചേക്കേറിയതിനാൽ ഇനി തീർച്ചയായും ഒരു മികച്ച സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടീമിലെത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് വാസ്കസിന് പകരമായി ഈസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സൂപ്പർ താരം അന്റോണിയോ പിരിസോവിച്ചിനെ ഓഫർ നൽകിയിരുന്നു എന്നും എന്നാൽ നിലവിൽ ആ ഒരു ടാർഗറ്റ് ഇപ്പോൾ നിർത്തി മറ്റൊരു ബിഗ് താരത്തിനായുള്ള ശ്രമങ്ങളിലാണെന്നുമാണ് നമുക്ക് വ്യക്തമായത്. എന്തായാലും വാസ്കസിനേക്കാൾ മികച്ചവനെ തന്നെ ടീമിന് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.